ിൽ ഒരുപാട് രാഷ്ട്രീയ വിശദീകരണങ്ങൾക്ക് ഒരുപാട് രാഷ്ട്രീയ തുടക്കങ്ങൾക്കൊക്കെ വേദിയായിട്ടുണ്ട് പുത്തരിക്കണ്ടം മൈതാനം പുത്തരിക്കണ്ടത്താണ് ഇന്ന് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത് ശക്തിപ്രകടനമായി മാറുമോ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഇന്ന് വൈകുന്നേരം ഏതായാലും ഇത് ജനകീയമായി ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് സി പി എമ്മും ഇടതു മുന്നണിയും തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത് ഒരുപക്ഷെ ഈ ഇതുവരെ ഉണ്ടായ വിവാദങ്ങളിലെല്ലാം മൗനം പാലിച്ചിരുന്ന ആ ഭാഗത്തു നിന്നും ഒരു ശക്തമായ പ്രതികരണം ഇന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായും ഇന്ന് പുത്തരിക്കണ്ടത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് താഴെ തട്ടിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ പ്രത്യക്ഷ സമരങ്ങൾ കടുത്ത രീതിയിൽ നിന്ന് പുറകോട്ട് പോയി അക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രചാരണവും അത്തരത്തിൽ രാഷ്ട്രീയമായി അതിനെ നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷവും ഒരുങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ താഴെത്തട്ടിലേക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയവും പോകും എന്നാണ് മനസ്സിലാകുന്നത് വൈകിട്ട് ഈ പരിപാടിയിൽ എന്ത് പറയും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മളും കാത്തിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്താത്തും അല്ലാത്ത ഈ പ്രതികരണങ്ങളിൽ നിന്ന് ഒടിച്ച് തരത്തിലെല്ലാം പ്രതികരണങ്ങൾ വന്നിരുന്നു സ്വാഭാവികമായും ഇന്ന് ഇനി എന്ത് എന്നുള്ളതാണ് കാത്തിരിക്കേണ്ട കാര്യം എന്തായാലും വൈകുന്നേരം അക്കാര്യത്തിൽ ഒരു പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് അതുണ്ടാകുമെന്ന് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അബ്ദുൾ